വിജയ് ഹസാരെ ട്രോഫിയിൽ ഗോവയ്ക്കെതിരെ കേരളത്തിന് 5 വിക്കറ്റ് വിജയം. ബാംഗ്ലൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഗോവ ഉയർത്തിയ 242 റൺസ് വിജയലക്ഷ്യം രോഹൻ കുന്നുമലിന്റെ സെഞ്ചുറി കരുത്തിൽ കേരളം മറികടന്നു. സച്ചിൻ ബേബി പുറത്താവാതെ നിന്നു. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഗോവയെ 3 വിക്കറ്റ് നേടിയ അഖിൽ സക്കറിയാണ് തകർത്തത്. 69 റൺസ് നേടിയ ദർശൻ മിഷാലാണ് ഗോവയുടെ ടോപ്പ് സ്കോറർ. കേരളത്തിന്റെ 2ാം വിജയമാണിത്. ഹരിയാനയ്ക്കെതിരായ ആദ്യ മത്സരം മഴ മുടക്കിയിരുന്നു. 2ാം മത്സരത്തിൽ കേരളം അരുണാചൽ പ്രദേശിനെതിരെ 9 വിക്കറ്റിന് ജയിച്ചിരുന്നു. അരുണാചലിനെതിരെ നിർത്തിയെടുത്ത് നിന്നാണ് രോഹൻ തുടങ്ങിയത്. 101 പന്തുകളിൽ നിന്നാണ് താരം 134 റൺസ് എടുത്തത്. ഇതിൽ 4 സിക്സും 17 ഫോറും ഉൾപ്പെടും. രോഹൻ നേടിയ 92 റൺസും ബൗണ്ടറികളുടെ സഹായത്തോടെയായിരുന്നു. സ്കോർ ബോർഡിൽ 39 റൺസ് മാത്രമുള്ളപ്പോൾ കേരളത്തിന് പി രാഹുലിനെ നഷ്ടമായിരുന്നു. 3ാമനായി ക്രീസിലെത്തിയ വത്സൽ ഗോവിന്ദിനും തിളങ്ങാനായില്ല. 4ാമനായി സച്ചിൻ ബേബി എത്തിയതോടെ റൺ നിരക്ക് കൂടി. ഇരുവരും 107 റൺസ് കൂട്ടിച്ചേർത്തു. എന്നാൽ വിജയത്തിനരികെ സിദ്ദേശ് ലാഡിന് ക്യാച്ച് നൽകി രോഹൻ മടങ്ങി. തുടർന്നെത്തിയ വിഷ്ണു വിനോദിന് 2 പന്ത് മാത്രമായിരുന്നു ആയുസ്. തുടർന്നെത്തിയ വിനൂപിനും തിളങ്ങാനായില്ല. ഇതോടെ കേരളം 5-235 എന്ന നിലയിലേക്ക് വീണു. എന്നാൽ അക്ഷയ് ചന്ദ്രനെ കൂട്ടുപിടിച്ച് ക്യാപ്റ്റൻ സച്ചിൻ ബേബി വിജയം പൂർത്തിയാക്കി. 3 ഫോറും 1 സിക്സും അടങ്ങുന്നതായിരുന്നു സച്ചിൻ ബേബിയുടെ ഇന്നിംഗ്സ്. ഗോവയ്ക്ക് വേണ്ടി സിദ്ദേശ് 3 വിക്കറ്റ് വീഴ്ത്തി. 9 ഓവറിൽ 57 റൺസ് വിട്ടുകൊടുത്ത അർജുൻ ടെണ്ടുൽക്കർക്ക് വിക്കറ്റൊന്നും വീഴ്ത്താൻ സാധിച്ചില്ല. മറ്റൊന്ന്, ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2023 സീസൺ താരലേലം അടുത്ത മാസം നടക്കാനിരിക്കെ സീസണിൽ നിന്നും പിന്മാറി ഓസ്ട്രേലിയൻ സീനിയർ പേസർമാർ. ഓസ്ട്രേലിയൻ ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസും സീനിയർ താരം മിച്ചൽ സ്റ്റാർക്കുമാണ് ഐ പി എല്ലിൽ നിന്നും പിന്മാറിയത്. കഴിഞ്ഞ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടിയാണ് പാറ്റ് കമ്മിൻസ് കളിച്ചിരുന്നത്. മറുഭാഗത്ത് 2015 സ്റ്റാർക്ക് അവസാനമായി ഐ പി എല്ലിൽ കളിച്ചത്. കോടികൾ തേടിയെത്തുമെങ്കിലും ഇക്കുറിയും ലേലത്തിൽ പേര് വയ്ക്കാൻ സ്റ്റാർക്ക് തയ്യാറല്ല. ഐ പി എൽ കൂടാതെ ബിഗ് ബാഷ് ലീഗിലും കളിക്കാനില്ലെന്ന് സ്റ്റാർക്ക് വ്യക്തമാക്കി. അടുത്ത വർഷം ഇംഗ്ലണ്ടിൽ വെച്ച് നടക്കുന്ന ആഷസ് പരമ്പരയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു വേണ്ടിയാണ് ഇരുവരും ഐ പി എല്ലിൽ നിന്നും പിന്മാറിയത്.